أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറെ കൂടി സംഭവങ്ങൾ കേൾപ്പിക്കാം. അതിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലെ മനോഹരമായ വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് അബ്ദുള്ള ബിൻ അമ്ര മരണപ്പെട്ട വേളയിൽ അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കടം നൽകിയ ആളുകളോട് അതിലൽപ്പം വിട്ടുവീഴ്ച ചെയ്യുന്നതിന് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപ്പറ്റി അവരോട് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പക്ഷേ കടം കൊടുത്തവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ഈന്തപ്പഴങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെ വേറെ വേറെ തന്നെ വെക്കുക, വിവിധ തരത്തിലുള്ള ഈന്തപ്പനങ്ങളെ വെവ്വേറെ തന്നെ കൂട്ടിയിടുക. അജ്വ ഈന്തപ്പനത്തെയും സക്കൂബിൻ സയ്ദ് ഈന്തപ്പഴത്തെയും വെവ്വേറെ വെക്കുക, അതിനുശേഷം എന്നെ അറിയിക്കുക. തുടർന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ആളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഈന്തപ്പഴ കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്നു, എന്നിട്ട് പറഞ്ഞു, അവർക്ക് അളന്നു കൊടുക്കൂ. അങ്ങനെ ഞാൻ അവർക്ക് അവകാശപ്പെട്ടത് അളന്നു കൊടുത്തു. പിന്നെയും ഈന്തപ്പഴം ബാക്കിയായിരുന്നു, അവയിൽ അല്പം പോലും കുറവ് വന്നിട്ടില്ല എന്ന് തോന്നിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശുഹദാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തു, അള്ളാഹുവേ ഉഹുദിലെ ശുഹദാക്കളുടെ സംതൃപ്ത കുടുംബത്തിന് ഉത്തമരായ സംരക്ഷകരെ നൽകണമേ. ഇതിന്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസ്രത്ത് മുആദിന്റെ വൃദ്ധയും കണ്ണിന് മങ്ങലുമുള്ള മാതാവിനെ പറ്റി നേരത്തെ പരാമർശിച്ചതാണ്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണം മദീനയ്ക്ക് പുറത്തേക്ക് വന്നതായിരുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ വിശദീകരണവും പറഞ്ഞിരുന്നു. അതിന്റെ വിശദീകരണത്തിന് ശേഷം ഹസ്രത്ത് മുസ്ലിമോദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃദ്ധയെ കണ്ടപ്പോൾ തന്റെ സവാരിയെ നിർത്തി അവരുടെ മകന്റെ ഷഹാദത്തിൽ അനുശോചനം അറിയിച്ചു. ഈ സംഭവങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവിക്കുന്നവരോട് കാണിച്ച സഹാനുഭൂതി എത്രമായിരുന്നു എന്ന് നോക്കുക. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയോട് പറഞ്ഞു, നിങ്ങൾക്ക് സുവാർത്തയായിരിക്കട്ടെ, യുദ്ധത്തിൽ അടുത്ത ബന്ധുക്കൾ ഷഹീദാക്കപ്പെട്ട സഹോദരിമാർക്കും സന്തോഷ വാർത്ത അറിയിക്കുക. ഇന്ന് നമ്മുടെ ഷഹീദാക്കപ്പെട്ട എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. എല്ലാവരും അള്ളാഹുവിനോട് തങ്ങളുടെ സംതൃപ്ത കുടുംബത്തിന് നല്ല മേൽനോട്ടക്കാർ ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഉഹുദിലെ ശുഹദാക്കളുടെ സംതൃപ്ത കുടുംബത്തിനു വേണ്ടി നല്ല മേൽനോട്ടക്കാർ ലഭിക്കണമേ എന്ന് ദുആ ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് മദീനയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഉഹുദിലെ ശുഹദാക്കളുടെ സംതൃപ്ത കുടുംബത്തെ സമാശ്വസിപ്പിച്ചതെന്നും അവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചതെന്നും മനസ്സിലാകുന്നുണ്ട്. തനിക്ക് തന്നെയും പരിക്കു പറ്റുകയും അടുത്ത ബന്ധുക്കൾ ഷഹീദാവുകയും ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ചുവടിലും മദീനക്കാർക്ക് സന്തോഷം പകരുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രയാസങ്ങളെ തെല്ലും പരിഗണിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഇത്ര പ്രയാസത്തിലും ദുഃഖത്തിലും
അസ്വസ്ഥതയിലും മറ്റുള്ളവരുടെ സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത്തരം ഘട്ടത്തിൽ സഹാനുഭൂതി കാണിക്കുന്നത് പോകട്ടെ, മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ആരും തയ്യാറാകുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷഹീദിന്റെ വിധവയ്ക്ക് നൽകിയ മറ്റൊരു ദുആയെ സംബന്ധിച്ചും കാണപ്പെടുന്നുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു നിങ്ങളുടെ ഭർത്താവിനേക്കാളും ഉത്തമനായ മേൽനോട്ടക്കാരനെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇതിന്റെ വിശദീകരണത്തിൽ ഹദ്രത്ത് മുസ്ലിം ഔദ് പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉഹുദ് യുദ്ധം ഏറെ ക്ഷമ പരീക്ഷിക്കുന്ന യുദ്ധമായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരെ വധശ്രമം ഉണ്ടായിട്ടില്ല. ഉഹുദ് യുദ്ധത്തിൽ വധോദ്യമം മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല്ലുകൾ പൊട്ടിപ്പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിക്കേൽക്കുകയും, കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹാത്സ്യപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബാക്കളുടെയും ശരീരങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് അവർ നീങ്ങുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ അനുഭവമായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ യുദ്ധത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉന്നതമായ ആത്മധൈര്യവും തന്റെ ഉന്നത സ്വഭാവവും പ്രകടിപ്പിച്ചതെന്നും ആളുകളോട് സഹാനുഭൂതിയും സമാശ്വാസവും നൽകിയതെന്നും നമ്മൾ കണ്ടതാണ്. ഈ യുദ്ധ സംഭവങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം എത്ര ഉന്നതമായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രവുമല്ല, ഈ യുദ്ധത്തിൽ സഹാബാക്കളുടെ അനിതര സാധാരണമായ ത്യാഗങ്ങളെപ്പറ്റിയും അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം തുടരുന്നു: യുദ്ധം അവസാനിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മദീനയിലെ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്ത കേട്ട് വളരെ അസ്വസ്ഥരായിരുന്നു. പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ മദീനയ്ക്ക് പുറത്ത് കുറച്ച് അകലം വരെ എത്തി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ സഹോദരി സൈനബ് ബിൻത് ജഹഷും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത മൂന്ന് ബന്ധുക്കൾ യുദ്ധത്തിൽ ഷഹീദായിട്ടുമുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം വിശദമാക്കട്ടെ. അൻവാറിൽ ഉലൂമിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ എഴുതിയെടുത്ത ആൾ എഴുതിയത് അതിൽ പറഞ്ഞ പേര് അദ്ദേഹം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു എന്ന നിലയിലാണ്. അതിൽ കുറച്ച് പിശകുണ്ട്. ഹദ്രത്ത് സൈനബ് ബിൻത് ജഹഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ സഹധർമ്മിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ സഹോദരിയുടെ പേര് ഹസ്രത്ത് ഹംന ബിൻത് ജഹഷ് എന്നായിരുന്നു. ഇവർ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമേറിന്റെ ഭാര്യയാകുന്നു. ഏതായാലും ഈ പേര് വന്ന സ്ഥലങ്ങളിലൊക്കെ മേലിലും ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപ്പോൾ പറഞ്ഞു: നിങ്ങളുടെ മരണപ്പെട്ടവർക്ക് അനുശോചനം നേർന്നുകൊള്ളുക. ഇത് ഒരു അറബി ശൈലിയാണ്. അതിന്റെ വിവക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുന്നു എന്നാകുന്നു. ഹംനിയുടെ ശരിയായ പേര് ഹംന ബിൻത് ജഹഷ് എന്നാകുന്നു. അവർ പറഞ്ഞു: മരണപ്പെട്ട ഏത് ആളെപ്പറ്റിയാണ് അനുശോചനം നേരുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളുടെ മാതുലൻ ഹംസ ഷഹീദായിരിക്കുന്നു. അത് കേട്ടപ്പോൾ സൈനബ് അഥവാ ഹംന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിക്കൊണ്ട് പറഞ്ഞു: അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹം എത്ര നല്ല മരണമാണ് ഭരിച്ചത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അടുത്ത നിങ്ങളുടെ മരണപ്പെട്ട ബന്ധുവിന്റെ കാര്യത്തിൽ അനുശോചനം നേർന്നുകൊള്ളുക. അവർ പറഞ്ഞു: അടുത്തതായി മരണപ്പെട്ട ഏതാളെപ്പറ്റിയാണ് അനുശോചനം നേരുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാ ബിൻ ജഹഷ് ഷഹീദായിരിക്കുന്നു. ഹംന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ, അദ്ദേഹം എത്ര നല്ല മരണമാണ് ഭരിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അടുത്ത നിങ്ങളുടെ മരണപ്പെട്ട ബന്ധുവിന്റെ കാര്യത്തിൽ അനുശോചനം നേർന്നുകൊള്ളുക. അവർ പറഞ്ഞു: അടുത്തതായി മരണപ്പെട്ട ഏത് ആളെപ്പറ്റിയാണ് അനുശോചനം നേരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളുടെ ഭർത്താവും ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഹംനിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. അവർ പറഞ്ഞു: വളരെ സങ്കടകരമായി പോയി. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നോക്കുക, ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവുമായി എത്ര ആഴത്തിലുള്ള ബന്ധമാണ്. ഞാൻ അവരോട് അവരുടെ മാതുലിന്റെ ഷഹാദത്ത് വിവരം നൽകിയപ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി
സഹോദരന്റെ ശഹാദത്തിനെ പറ്റി അറിയിച്ചപ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് തന്നെ പറഞ്ഞു. എന്നാൽ ഞാൻ അവരുടെ ഭർത്താവ് ഷഹീദായ വിവരം പറഞ്ഞപ്പോൾ അവർ വളരെ സങ്കടകരമായി പോയി എന്ന് പറയുകയുണ്ടായി. അവരുടെ കണ്ണീർ അവർക്ക് മറച്ചു വെക്കാനും കഴിഞ്ഞില്ല, പരിഭ്രമിക്കുകയും ചെയ്തു. തുടർന്ന് പറഞ്ഞു, ഒരു സ്ത്രീ ഇത്തരം ഘട്ടത്തിൽ തൻ്റെ അടുത്ത രക്തബന്ധുമിത്രാദികളെ വിസ്മരിക്കുന്നു, അതേസമയം തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെ ഓർക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംനയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായ വിവരം അറിഞ്ഞപ്പോൾ സങ്കടകരമായി പോയി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പോൾ ഹംന പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് അദ്ദേഹത്തിന്റെ കുട്ടികളെ പറ്റിയാണ് ഓർമ്മ വന്നത്. ഇനി ആരാണ് അവർ സംരക്ഷിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനേക്കാളും നല്ല സംരക്ഷകരെ നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ദുആയുടെ ഫലമായി ഹംനയുടെ വിവാഹം ഹസ്രത്ത് തൽഹയുമായി നടന്നു. അവർക്ക് മുഹമ്മദ് തൽഹ ജനിച്ചു. പക്ഷേ ചരിത്രത്തിൽ പറയുന്നു, ഹസ്രത്ത് തൽഹ ഹംനയുടെ ആദ്യത്തെ മക്കളോട് കാണിച്ചിരുന്ന അത്രയും സ്നേഹവത്സല്യങ്ങൾ തൻ്റെ മകൻ മുഹമ്മദിനോട് കാണിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ മക്കളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നതിൽ ഹസ്രത്ത് തൽഹയെക്കാളും മേന്മയുള്ള ആരും തന്നെ ഇല്ല എന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ഫലമായിരുന്നു. തുടർന്ന് ആ മഹാത്മാവ് ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംന ബിൻത് ജഹ്ഷിനോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. തുടർന്ന് പറഞ്ഞു, ഒരു സ്ത്രീക്ക് തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനോട് എത്ര ആഴത്തുള്ള ബന്ധമാണെന്ന് നോക്കുക. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവക്ഷ പുരുഷന്മാർ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നതാണ്. ഇത് പുരുഷന്മാർ പൊതുവിൽ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന പാഠമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരടിക്കുകയും മറ്റും ചെയ്യരുത്. തങ്ങൾക്ക് അടിക്കാൻ അനുവാദമുണ്ടെന്ന കാര്യം പറയുന്നു. ഇക്കാലത്തും ഇങ്ങനെ ചെയ്യാറുണ്ട്. അവരോട് നല്ല നിലയിൽ പെരുമാറേണ്ടതാണ്. സ്ത്രീകൾ തങ്ങളുടെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും അകന്ന് ഇവരുടെ അടുത്ത് താമസിക്കുന്നു. അതുകൊണ്ട് അവരെ സ്നേഹിക്കണമെന്നും ഓരോരോ കാര്യത്തിനും അവരോട് വഴക്ക് കൂടരുത് എന്നതുമാണ് നീതി ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഹംന ബിൻത് ജഹ്ഷിനെ ആശ്വസിപ്പിക്കുന്നു, മറുഭാഗത്ത് സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണമെന്ന ഉപദേശവും അത് മുഖേന നൽകുന്നു. ഇത് എല്ലാ കാര്യത്തിലും നൽകപ്പെടുന്ന പാഠമാണ്. ഓരോരുത്തരും ശ്രദ്ധാപൂർവം കേൾക്കുകയും ചിന്തിക്കുകയുമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ വ്യക്തിയോട് മാത്രമല്ലെന്നും മറിച്ച് പൊതുവിൽ എല്ലാവർക്കുമുള്ള ഉപദേശമാണെന്നും മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ എത്രമാത്രം മാനിച്ചിരുന്നു എന്ന കാര്യവും വ്യക്തമാകുന്നുണ്ട്. ഹദരത്ത് മുസ്ലിം മൗത് വിവരിക്കുന്നു, പരിക്ക് പറ്റിയിരുന്നത് കൊണ്ട് മദീനയിൽ പ്രവേശിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ടാണ് സഹാബാക്കൾ താങ്ങി നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സവാരിയിൽ നിന്ന് ഇറക്കിയത്. മഗ്രിബ് നമസ്കാര സമയമായിരുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും പിന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ബന്ധുക്കൾ ഷഹീദാക്കപ്പെട്ട മദീനയിലെ സ്ത്രീകൾക്ക് അതേപറ്റി അറിവ് ലഭിച്ചിരുന്നു. അവർ അതിൽ കരയുകയുമായിരുന്നു. സ്ത്രീകൾ കരയുന്ന ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും തിരുനബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും തുടങ്ങുകയും ചെയ്തു. തുടർന്ന് പറഞ്ഞു, ലാക്കിൻ ഹംസത്ത ഫലാ ബവാക്കി ലഹു, നമ്മുടെ മുലകടി സഹോദരനും വിദർഭ്യനുമായ ഹംസയും ഷഹീദായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ ആരുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെറിയ ചെറിയ വികാരങ്ങളും ആഗ്രഹങ്ങളും പോലും പൂർത്തിയാകാതെ പോകരുത് എന്ന് അഭിലഷിച്ചിരുന്ന സഹാബാക്കൾക്ക് അത് പൂർത്തിയാക്കാനും പ്രത്യേകം ആവേശമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ വീടുകളിൽ പോയി സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി വിലപിക്കുന്നത് നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭവനത്തിൽ പോയി ഹസ്രത്ത് ഹംസയുടെ പേരിൽ കണ്ണൂക്ക് കൊടുക്കുവിൻ. ഇത്രയുമായപ്പോഴേക്കും ക്ഷീണിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിശ്രമിക്കാൻ തുടങ്ങി. ഹസ്രത്ത് ബിലാൽ ഇശാക്ക് പങ്കുകൊടുത്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിതനാണെന്നും ഉറങ്ങുകയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഉണർത്തിയില്ല.
അങ്ങനെ രാത്രിയുടെ മുക്കാൽ ഭാഗവും കഴിഞ്ഞപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമുണർന്നപ്പോൾ ആ സമയത്തും സ്ത്രീകൾ ഹസ്രത്ത് ഹംസയുടെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ് നടക്കുന്നത്? അവർ പറഞ്ഞു, യാ റസൂലല്ലാ, ഇത് മദീനയിലെ സ്ത്രീകൾ ഹംസയുടെ മരണത്തിൽ കണ്ണൂക്ക് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മദീനയിലെ സ്ത്രീകളോട് കരുണ ചെയ്യട്ടെ, അവരെന്നോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് പറഞ്ഞു, അൻസാറുകൾ എന്നോട് വളരെയധികം സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. അതോടൊപ്പം പറഞ്ഞു, ഇങ്ങനെ കണ്ണൂക്ക് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പക്കൽ അനിഷ്ടകരമാകുന്നു. സ്വഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഇത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ കരയാത്തിടത്തോളം ഞങ്ങളുടെ വികാരങ്ങൾ ശമിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കരയുന്നത് വിലക്കുന്നില്ല, പക്ഷേ തങ്ങളുടെ മുഖത്തടിക്കുകയും മുടി പറിച്ചെടുക്കുകയും ചെയ്യരുതെന്ന് സ്ത്രീകളോട് പറയുക. കണ്ണൂക്ക് കൊടുക്കുമ്പോൾ തങ്ങളെ തന്നെ അടിക്കുകയും ചെയ്തിരുന്നു. മുടി പറിച്ചെടുക്കുകയും മുഖത്തടിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്യരുത്. സ്വാഭാവികമായും കരച്ചിൽ വരികയാണെങ്കിൽ തീർച്ചയായും കരഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉന്നത സ്വഭാവം, അതായത് സ്വയം പരിക്കേറ്റ് പ്രയാസത്തിലായിരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ വികാരങ്ങളെ എത്രമാത്രം മാനിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി അദ്ദേഹം ഈ സംഭവത്തെ മറ്റൊരു നിലയിൽ വിവരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സ്ത്രീകൾ തങ്ങളുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി കരഞ്ഞു വിലപിക്കുന്നത് കണ്ടപ്പോൾ മുഹാജിരീങ്ങളും ഹസ്രത്ത് ഹംസയുടെ കുടുംബക്കാരും തങ്ങൾക്കിവിടെ ആരുമില്ല എന്ന് ചിന്തിക്കാൻ ഇടയാകരുത് എന്ന് കരുതിക്കൊണ്ടും അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടും പറഞ്ഞു, ഇന്ന് ഹംസയ്ക്ക് വേണ്ടി കരയാൻ ആരുമില്ലേ? അങ്ങനെ മദീനയിലെ സ്ത്രീകൾ ഹസ്രത്ത് ഹംസയുടെ പേരിൽ കരയാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കണ്ണൂക്ക് കൊടുക്കുന്നത് അനുവദനീയമല്ലെന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഹസ്രത്ത് ഹംസയ്ക്ക് വേണ്ടി കരഞ്ഞേ പറ്റൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് വിലക്കുകയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ മരണത്തിൽ ആരും കരയാത്തതിൽ സങ്കടം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സമയത്തും അവരെ വിലക്കിയപ്പോഴും അവരെ സമാധാനിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദ്ദേശം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീകളെ വിലക്കുകയും അതേസമയം അവർ തന്നോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, അൻസാറുകൾ തന്നോട് നേരത്തെ തന്നെ ഏറെ സഹാനുഭൂതിയുള്ളവരാണെന്നും പറയുകയുണ്ടായി. അതായത് കരഞ്ഞ് വിലപിക്കുന്നത് താൻ വിലക്കിയാൽ അവരത് തെറ്റായി മനസ്സിലാക്കുകയില്ല എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവക്ഷിച്ചത്. അവരെ വിലക്കുകയും ചെയ്തു, അതേസമയം അവരോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്രയും സങ്കീർണമായ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഈ നിലപാട് നമുക്ക് വളരെ ഉന്നത രീതിയായി കാണപ്പെടുന്നു. വാസ്തവത്തിൽ സ്വന്തക്കാരും ബന്ധുക്കളും കൊല്ലപ്പെടുകയും തനിക്ക് തന്നെയും പരിക്ക് പറ്റുകയും സമീപ ഭാവിയിൽ അപകടങ്ങൾ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലുള്ള മാതൃക കാണിക്കാൻ സാധ്യമല്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉഹുദ് യുദ്ധത്തിന്റെ കടമകൾ യഥാവിധി നിറവേറ്റിയ സഹാബാക്കളുടെ വാളുകളെ പറ്റിയും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി തന്റെ മകൾ ഫാത്തിമയ്ക്ക് വാൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇഗ്സിൽ അൻ ഹാസാ ദംഅഹു ഫവല്ലാഹി ലഖദ് സദഖ്തനി യൗം. എന്റെ പ്രിയമകളെ, ഈ വാളിലുള്ള രക്തം കഴുകി വൃത്തിയാക്കൂ. അള്ളാഹുവാണെ, ഇന്ന് ഈ വാൾ അതിന്റെ കടമ യഥാവിധി നിറവേറ്റിയിരിക്കുന്നു. പിന്നെ ഹസ്രത്ത് അലിയും തന്റെ വാൾ ഹസ്രത്ത് ഫാത്തിമയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം കഴുകി വൃത്തിയാക്കൂ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അള്ളാഹുവാണെ, ഇന്ന് ഈ വാൾ നല്ല പ്രകടനമാണ് നടത്തിയത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയിൻ കുൻത സദഖ്ത യൗമൽ ഇതാല ലഖദ് സദഖ മാഅക സഹല ബിനു ഹുനൈഫിൻ വാബു ദുജാന. അള്ളാഹുവാണെ, ഇന്ന് ഈ വാൾ കടമ യഥാവിധി നിറവേറ്റി എന്ന് കേട്ടപ്പോൾ ഇന്ന് നിങ്ങൾ യുദ്ധത്തിൽ ധീരത കാണിച്ചുവെങ്കിൽ നിങ്ങളോടൊപ്പം സഹല ബിനു ഹുനൈഫും
അബൂദുജാനയും നല്ലപോലെ ധീരത പ്രകടിപ്പിക്കുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഇന്ന് വാൾപയറ്റിൽ കാണിച്ചതുപോലെ സഹൽ ബിൻ ഹുനൈഫും അബൂദുജാന ആസിം ബിൻ സാബിത്തും ഹാരിസ് ബിൻ സിമ്മയും നല്ലപോലെ ധീരത പ്രകടിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മോഹത് പറയുന്നു, ചരിത്രത്തിൽ പറയുന്നു, ഹസ്രത്ത് അലി ഹസ്രത്ത് ഫാത്തിമയ്ക്ക് തന്റെ വാൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വൃത്തിയാക്കി വെക്കൂ, ഇന്ന് ഈ വാൾ നല്ല പോലെ ഉപകാരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി നിങ്ങളുടെ വാൾ മാത്രമല്ല നിങ്ങളുടെ മറ്റ് പല സഹോദരങ്ങളുടെയും വാളുകളും ഇന്ന് അവയുടെ മേന്മ പ്രകടിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-7 സഹാബാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവരുടെ വാളുകളും നിങ്ങളുടെ വാളിനേക്കാൾ കുറവല്ലായിരുന്നു. ചുരുക്കത്തിൽ തന്റെ ജാമാതാവ് മറ്റ് സഹാബാക്കൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തെങ്കിലും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടി ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോലും എത്തിയിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഉഹുദ് യുദ്ധം ഭാവി ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ സംഭവമായിരുന്നു. പ്രത്യേകിച്ചും ഈ സംഭവത്തിന് ശേഷം ശത്രുക്കൾ കൂടുതൽ ധൈര്യം കാണിക്കുമെന്ന അല്ലെങ്കിൽ ഭാവിയിൽ എന്താകുമെന്ന ആശങ്ക ഉള്ള സന്ദർഭത്തിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സഹാനുഭൂതി കാണിക്കുകയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഉഹദ് യുദ്ധ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഹംറാവുൽ അസദ് എന്ന യുദ്ധമാണ്. അത് ഹിജറ 3-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് ഉണ്ടായത്. അതേപറ്റിയാണ് ഇനി പറയുന്നത്. ഈ യുദ്ധം വാസ്തവത്തിൽ ഉഹദ് യുദ്ധത്തിന്റെ തന്നെ ഭാഗവും അനുബന്ധവുമായിരുന്നു. ഹംറാവുൽ അസദ് യുദ്ധത്തിന്റെ ഫലങ്ങളുടെ വെളിച്ചത്തിൽ ഉഹദ് യുദ്ധം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ തന്നെ വിജയമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഹംറാവുൽ അസദ് മദീനയിൽ നിന്ന് ദുൽഹലീഫ പോകുന്ന വഴിയിൽ ഇടതുഭാഗത്ത് മദീനയിൽ നിന്ന് 8 മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ്. ഹംറാവുൽ അസദ് യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? ഇത് സംബന്ധമായി എഴുതുന്നു, ഉഹുദ് യുദ്ധം അവസാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേര സമയത്ത് മദീനയിലെത്തി. ഒരുപാട് പരിക്കേറ്റ അവസ്ഥയായിരുന്നുവെങ്കിലും മഗരിബ് നമസ്കാരവും സഹാബാക്കളുടെ സഹായത്തോടെ മസ്ജിദിലെത്തി നമസ്കരിച്ചു. അങ്ങനെ ഇശാ നമസ്കാരവും മസ്ജിദിലെത്തി അനുഷ്ഠിക്കുകയുണ്ടായി. ഇശാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ ഉണർന്ന് കഴിച്ചുകൂട്ടുകയാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. കാരണം അബൂ സുഫിയാൻ തന്റെ സൈന്യവുമായി വന്ന് മദീനയെ ആക്രമിക്കാൻ പ്രോഗ്രാം ഉണ്ടാക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മദീനയിൽ ഒരുതരം അടിയന്തരാവസ്ഥയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീടിന് പുറത്തും നിരന്തരം കാവൽ ഏർപ്പെടുത്തിയിരുന്നു. അബൂ സുഫിയാന്റെ ഉദ്ദേശം എന്താണെന്നും അയാൾ മദീനയെ ആക്രമിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അബൂ സുഫിയാൻ തന്റെ സൈന്യവുമായി വളരെ ശീഘ്രഗതിയിൽ മക്കയിലേക്ക് പോകുന്നു എന്നായിരുന്നു ആരംഭത്തിൽ ഓരോ നിമിഷവും കിട്ടിക്കൊണ്ടിരുന്ന റിപ്പോർട്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സംബന്ധിച്ച് അശ്രദ്ധനായിരുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആശങ്ക ശരിയാണെന്ന് തെളിഞ്ഞു. അബൂ സുഫിയാൻ തന്റെ സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ തയ്യാറാകുന്നുവെന്ന വാർത്ത രാത്രി നല്ലപോലെ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കുകയുണ്ടായി. മുശ്രിക്കീങ്ങൾ ഉഹദ് മൈതാനത്ത് നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്നവർ യുദ്ധത്തെപ്പറ്റി അറിയുമ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട്, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുകയോ മുസ്ലിം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവരികയോ ബന്ദികളെ കൊണ്ടുവരികയോ സമരാർജിത സ്വത്തുക്കൾ കൊണ്ടുവരികയോ ചെയ്യാതെ എന്ത് വിജയമാണ് കിട്ടിയതെന്ന് ചോദിച്ചിരുന്നു. ഈ പരിഹാസങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഈ സൈന്യം മദീനയിൽ നിന്ന് 75 കിലോമീറ്റർ, ചില നിവേദനങ്ങൾ പ്രകാരം 55 കിലോമീറ്റർ അകലെ റൗഹ എന്ന സ്ഥലത്തെത്തി താവളമടിച്ചു. ശരിയാണല്ലോ, നമ്മുടെ പക്കൽ ബന്ദികളോ യുദ്ധമുദ്രകളോ ഇല്ലാത്തത്.
വളരെ മോശം കാര്യമായി പോയി, നമ്മൾ തിരിച്ചുപോയി മദീനയെ ആക്രമിക്കണം എന്നിങ്ങനെ അവർക്കിടയിൽ ചർച്ചയും തർക്കവും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നും ഇപ്പോൾ മദീനയെ ആക്രമിക്കാൻ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നും വളരെ ദയനീയമായി പരാജയപ്പെടുന്നുവെന്നും അതേ സൈന്യത്തിലൊരു നേതാവായിരുന്ന സഫ്വാൻ ബിൻ ഉമയ്യ അഭിപ്രായപ്പെട്ടു. എന്നാൽ അബൂ സുഫിയാനും മറ്റ് സുഹൃത്തുക്കളും അടങ്ങുന്ന ഭൂരിപക്ഷം പേരും മദീനയെ ആക്രമിക്കണമെന്ന് തീരുമാനമെടുത്തു. അല്ലെങ്കിൽ പിന്നെ എന്തു മുഖയുമായിട്ടാണ് നമ്മൾ മദീനയിലേക്ക് പോവുക? അബൂ സുഫിയാന്റെ സൈന്യത്തിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ ഫജർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ അമ്ര ബിൻ ഔഫ് മുസനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്വേഷിച്ച് അവിടെയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, അദ്ദേഹം വീട്ടുകാരുടെ അടുത്ത് നിന്ന് വരുന്ന വഴിയിൽ യാത്രാമധ്യേ അബൂ സുഫിയാന്റെ സംഘത്തിനടുത്തുകൂടെ പോകാൻ ഇടവന്നു. അബൂ സുഫിയാനും സംഘവും ഇങ്ങനെ പറയുന്നതായി കേട്ടു, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്താനോ അവരെ പ്രയാസത്തിലാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അവരെ വെറുതെ വിട്ടു, അവരെ നശിപ്പിച്ചില്ല. മുസ്ലിങ്ങളിൽ ഇനിയും വലിയ വലിയ പല ആളുകളും ഉണ്ട്, അവർ നിങ്ങളെ നേരിടാൻ ഒരുമിക്കുന്നതുമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ വേരോടെ പിഴുതെറിയാൻ നിങ്ങൾ തിരിച്ചു പോകണം. സഫ്വാൻ ഇബ്നു ഉമയ്യ അവരെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ജനമേ അങ്ങനെ ചെയ്യരുത്, കാരണം അവർ യുദ്ധം ചെയ്തവരാണ്. അവരിൽ യുദ്ധത്തിന് വരാൻ കഴിയാത്തവർ നിങ്ങൾക്കെതിരിൽ വരുമെന്നും നിങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നും ഞാൻ ഭയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, സഫ്വാൻ വലിയ വിവേകശാലിയൊന്നുമല്ല, പക്ഷേ അയാൾ ഈ പറഞ്ഞത് വളരെ ബുദ്ധിയാണ്. അതായത് അബൂ സുഫിയാൻ മദീനയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച കാര്യം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉച്ചസ്ഥരം പറഞ്ഞു, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. അവർ മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ കന്മഴ കൊണ്ട് അവരുടെ പേരും ജൂരും പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ അത് അടയാളപ്പെടുത്തപ്പെടുന്നതാണ്. ഏതായാലും ഈ വിവരണം ഇൻഷാല്ലാ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ പൊതുവിൽ ദുആക്ക് വേണ്ടി ആഹ്വാനം ചെയ്യാറുള്ളതാണ് അടുത്ത കാര്യം. ദുആകൾ തുടർന്നുകൊണ്ടിരിക്കുക. വിചാരിച്ചതും ആശങ്കയുണ്ടായിരുന്നതും പോലെ ഇറാനെ ഇസ്രായേൽ നേരിട്ടും ആക്രമിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അവസ്ഥകൾ കുറെ കൂടി മോശമാകുന്നതാണ്. ആഗോള യുദ്ധത്തിന് കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഈ ഭൗതിക നേതാക്കന്മാർക്ക് അല്ലാഹു വിവേകം നൽകുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനും ഒന്നായി നിന്നുകൊണ്ട് തങ്ങളുടെ എതിരാളിയെ നേരിടാൻ കഴിയുന്നതിനും യുക്തിയെ അവലംബിക്കാനും അല്ലാഹു വിവേകവും ബുദ്ധിയും നൽകുമാറാകട്ടെ. ഇനി ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് മൗലാന ഗുലാം മുഹമ്മദ് സാബ് നസീമാകുന്നു. ഇദ്ദേഹം മുബല്ലിഗായിരുന്നു, റബുവ ജാമി അഹമ്മദിയിൽ പ്രൊഫസറുമായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലായിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 93-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് സലാഹ് മുഹമ്മദ് സാഹിബ് എന്നായിരുന്നു. സൂര്യ ചന്ദ്രഗ്രഹണം കണ്ടപ്പോൾ ഇമാം മഹദി അന്വേഷിക്കാൻ തുടങ്ങുകയും അതിന് കുറെ വർഷങ്ങൾക്ക് ശേഷം 1901 ബൈഅത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുകയുമുണ്ടായി. വിദൂരദേശമായിരുന്നതിനാൽ കാദിയാനിൽ സന്ദർശിക്കാൻ വരാൻ കഴിഞ്ഞില്ല. മീർ സലാഹ് മുഹമ്മദ് സാഹിബ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ച കാരണത്താൽ അദ്ദേഹത്തിന് കഠിനമായ എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെത് ഗ്രാമത്തിലെ ഏക അഹമ്മദി കുടുംബമായിരുന്നു. മീർ ഗുലാം അഹമ്മദ് നസീം സാഹിബ് പഠനത്തിനിടയിൽ 1947 ജീവിതം വഖഫ് ചെയ്യാൻ കത്തയക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം പഠനം തുടരാനും അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. 1948 പാർട്ടീഷന് ശേഷം അഹമ്മദ് നഗറിൽ ആരംഭിച്ച മദ്രസ അഹമ്മദിയയിൽ പഠനം ആരംഭിച്ചു. 1954 മൗലവി ഫാദിൽ കോഴ്സ് പൂർത്തിയാക്കി. തുടർന്ന് ജാമിയത്തുൽ മുബശ്ശിരിയിൽ നിന്ന് ഷാഹിദ് ഡിഗ്രിയും നേടി.
1957 കർമ്മരംഗത്തേക്ക് ഇറങ്ങി. 1960 സിയറാലിയോണിൽ എത്തി. അവിടെ 3 വർഷം ഉപല്ലികായിരുന്നു. അതോടൊപ്പം ഡോവിലെ അഹമ്മദിയ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായും സേവനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ തിരിച്ചു വന്ന ശേഷം ജാമിയ അഹമ്മദിയയിൽ നിയമിക്കപ്പെട്ടു. ഇവിടെ ലൈബ്രറി ഇൻചാർജായി സേവനം ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിയിൽ MA പാസ്സായി. 1966 ഖാനിയിൽ നിയമിക്കപ്പെട്ടു. ഇവിടെ അദ്ദേഹം 4.5 വർഷം സേവനം ചെയ്തു. 1970 കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിളിച്ചു. 1970 മുതൽ 1975 വരെ ജാമിയ അഹമ്മദിയയിൽ പ്രത്യേകമായും വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയമിതനായി. 75 മുതൽ 79 വരെ 4 വർഷം ആഫ്രിക്കയിലെ സാംബിയയിൽ മുബല്ലിഗായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1980 മുതൽ 1997 വരെ ജാമിയ അഹമ്മദിയയിൽ ചരിത്രത്തിൻ്റെയും സൂഫിസത്തിൻ്റെയും വിഷയങ്ങൾക്കുള്ള ഉസ്താദായി സേവനം ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹം സിയറാലിയോൺ, ഘാന, സാംബിയ എന്നിവിടങ്ങളിൽ 11 വർഷം സേവന നിരതനായിരുന്നു. ഇക്കാലം അത്രയും കൂടെ കുടുംബമില്ലാതെയാണ് കഴിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരുടെ ത്യാഗത്തെയും പറ്റി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമത്തുൽ മന്നാൻ കംവൽ സാഹിബ റബുവയിലെ ഫദ്ല ഉമർ ഗേൾസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. അള്ളാഹു ഇവർക്ക് 4 മക്കളെ നൽകിയിട്ടുണ്ട്. എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാകുന്നു. അവരുടെ ഒരു മകൾ ഡോക്ടർ അമത്തു ഷുക്കൂർ സാഹിബ ഡോക്ടർ അബ്ദുൽ ഹഫീസ് സാഹിബിൻ്റെ ഭാര്യയാണ്. ഇവർ അമേരിക്കയിലാണ്. ഇവരും നുസ്രത് ജഹാസ് സ്കീമിന് കീഴിൽ ഗാംബിയയിലും തൻസാനിയയിലും 11 വർഷത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സേവനങ്ങളുമുണ്ട്. കാമുസുർ റുയ സ്വപ്നവ്യാഖ്യാനം അക്ഷരമാലാക്രമത്തിൽ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തസവ്വുഫ് റൂഹാനി സയൻസ് എന്നതാണ് 2 പുസ്തകം. യാദേ അയ്യാം എന്ന സ്വന്തം ജീവചരിത്ര ഗ്രന്ഥമാണ് 3. ആസ്ട്രേലിയ മുബല്ലിഗ് ഇൻചാർജ് ഇനാമുൽ ഹക്ക് ഖുറേഷി സാഹിബ് എഴുതുന്നു, വിനയാന്യതനായി കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ബ്രിട്ടീഷ് ഗയാനയിൽ പര്യടനത്തിന് പോയിട്ടുണ്ട്. അവിടെ 3-4 ഗ്രാമങ്ങളിൽ ഇദ്ദേഹം മുഖേനയാണ് ജമാഅത്തുകൾ സ്ഥാപിതമായത്. അവിടെയുള്ള പഴയകാല ആളുകൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഇന്നും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവരുടെ വക്കലുണ്ട്. അള്ളാഹു അദ്ദേഹം മുഖേന ബ്രിട്ടീഷ് ഗയാനയിൽ നല്ല ഉറച്ച ജമാഅത്ത് സ്ഥാപിച്ചിരിക്കുന്നു. സുറിനാം മുബല്ലിഗ് ലൈക് മുഷ്താഖ് സാഹിബ് എഴുതുന്നു, മൗലാന മീർ ഗുലാം അഹമ്മദ് നസീം സാഹിബ് ഗയാനിയിൽ താമസിക്കുമ്പോൾ 67 മുതൽ 69 വരെ സുറിനാമിൽ 3 പര്യടനങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ ആഴ്ചകളോളം താമസിച്ച് ജമാഅത്തിനെ വീണ്ടും സക്രിയമാക്കി. ഇക്കാലഘട്ടത്തിൽ വിവിധ കാരണങ്ങളാൽ ജമാഅത്തിലെ ഭൂരിപക്ഷവും വേറിട്ടു പോയിരുന്നു. ഏതാനും അഹമ്മദികളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവർക്കും കേന്ദ്രവുമായി ബന്ധമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ മൗലാന ഗുലാം മുഹമ്മദ് നസീം സാഹിബ് ഗയാനയിൽ നിന്ന് സുറിനാമിൽ വരികയും 1967 സെപ്റ്റംബർ 15 ആദ്യത്തെ യോഗം വിളിക്കുകയും ചെയ്തു. അതിൽ 6 പങ്കെടുത്തത്. ജമാഅത്തുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നതാണെന്ന് അവർ ശപഥം ചെയ്തു. ഈ ദിവസങ്ങളിൽ മൗലവി ഷാ അഹമ്മദ് നൂറാനിയും സുറിനാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എല്ലാ ഭാഗത്തും ജമാഅത്തിനെതിൽ വിദ്വേഷ പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. മൗലാന നസീർ സാഹിബും യോഗങ്ങൾ നടത്തി അയാളുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. കൂടാതെ റേഡിയോയിലൂടെ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിലെ സത്യസാക്ഷ്യത്തെ സംബന്ധിച്ച് 3 പ്രോഗ്രാമുകളും നടത്തുകയുണ്ടായി. 1968 മെയ് മാസം 2 പര്യടനവേളയിൽ പള്ളി നിർമ്മാണത്തോടൊപ്പം മിഷൻ ഹൗസിലും അടിത്തറയിട്ടു. അത് ഏതാനും വർഷങ്ങൾക്കകം പൂർത്തിയായി. ലാഹോരി ജമാഅത്തിൻ്റെ ഇമാം അബ്ദുറഹീമിനെയും സുന്നി ജമാഅത്ത് ഇമാമിനെയും സംവാദത്തിനു വേണ്ടി വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഫോൾഡറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
1968 ജമാഅത്തിലെ ഒരു അംഗത്തിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചോദ്യോത്തര സദസ്സിനിടയിൽ ദ്രോഹികളായ മുസ്ലിങ്ങൾ ജമാഅത്തിലെ അംഗങ്ങളെ ആക്രമിക്കുകയുണ്ടായി. ഹെഡ് ടേബിൾ ഒരു റൂമിലെ വാതിലിന് മുന്നിൽ വെച്ചിരുന്നു. മൗലാന സാഹിബിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ തള്ളി റൂമിനകത്തേക്ക് ആക്കി വാതിലടിച്ചു. അക്രമികൾ അഹമ്മദികൾ നല്ലപോലെ മർദ്ദിച്ചു. മരക്കസേരകൾ എടുത്ത് അവരടിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പുരുഷന്മാർക്ക് പുറമെ നിരവധി സ്ത്രീകൾക്കും പരുക്ക് പറ്റി. മൗലാന സാഹിബ് എന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കൂ, ഞാനും അവരെ നേരിടാമെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വലിയ ധൈര്യശാലിയായിരുന്നു. അക്രമികൾ മൗലാന സാഹിബിന്റെ ബ്രീഫ് കേസ് കൊണ്ടുപോയി. അതിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അത് കണ്ടെടുക്കുകയുണ്ടായി. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹം നല്ല നിലയിൽ പോലീസിനെയും ബന്ധപ്പെട്ട ഓഫീസർമാരെയും കണ്ട് അഹമ്മദികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയുണ്ടായി. കൾച്ചറൽ സെന്ററിൽ ഇസ്ലാമും സമകാലീന സമസ്യകളും എന്ന പേരിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അഹമ്മദികളോട് കേന്ദ്രവുമായി ബന്ധം സജീവമാക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഏതായാലും ചിതറിക്കിടന്നിരുന്ന ഒരു ജമാഅത്ത് അദ്ദേഹത്തിന് ശ്രമഫലമായി വീണ്ടും സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളതായി മാറി. പിന്നീട് പോയ മുബല്ലിഗമാരും ഇതിനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ സുദൃഢമാക്കുകയുണ്ടായി. ഇതിപ്പോൾ ശക്തമായ ജമാഅത്താകുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറയ്ക്കും ഈ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അമേരിക്കയിലെ മുൻ അമീർ ഡോക്ടർ എഹ്സാനുള്ള ജഫർ സാഹിബിനെ കുറിച്ചാകുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം 81 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഒരു നീണ്ടകാലം പ്രാദേശിക സദറും അമേരിക്കൻ നായബ് സദറുമായും 2002 മുതൽ 2016 വരെ അമേരിക്കൻ അമീറായും അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നന്മകളുള്ള, സ്നേഹമുള്ള, വാത്സല്യം പ്രകടിപ്പിക്കുന്ന, വളരെ നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ രണ്ട് പെൺമക്കളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഏതാനും വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. മകനും അതേപോലെ മരണപ്പെടുകയുണ്ടായി. ഈ ദുഃഖവും അദ്ദേഹം വളരെ സഹനത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും സഹിക്കുകയുണ്ടായി. ഒരിക്കലും പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് മകൾ ഖാന മറിയം പറയുന്നു, എന്റെ പിതാവ് നല്ല നന്മകളും ദീനുമുള്ള വ്യക്തിയായിരുന്നു. നമസ്കാരം, ഖുറാൻ, ചന്തകൾ എന്നിവയിൽ കൃത്യനിഷ്ഠയും അള്ളാഹുമായി വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ വ്യാപൃതനുമായിരുന്നു. ദിവസത്തിൽ പലതവണ ഒറ്റയ്ക്കും സഹസ്രിരിക്കുമ്പോഴും കൈകൾ ഉയർത്തി ദുആ ചെയ്യുമായിരുന്നു. അതിൽ മറ്റുള്ളവർ തന്നെപ്പറ്റി എന്തു കരുതുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാൻ അദ്ദേഹം മക്കളോട് ഉപദേശിക്കുമായിരുന്നു. പറയുന്നു, എന്റെ പിതാവ് ഖിലാഫത്തിനോട് വളരെ ആത്മാർത്ഥതയും കൂറുമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദീനീയപരവും ചരിത്രപരവും രാഷ്ട്രീയപരവുമായ അറിവ് വളരെ വിശാലമായിരുന്നു. അവസാനമായി ആസ്പത്രിയിൽ പോകുന്ന ദിവസവും പത്രപാരായണം ചെയ്തിരുന്നു. എന്റെ ഖുതുബകൾക്കും ചരിത്ര സംബന്ധിയായ ഇന്റർവ്യൂകൾക്കും എന്നോട് കേൾക്കാൻ പറയുകയും ചെയ്തിരുന്നു. തന്റെ അറിവിനെയും അഭിപ്രായത്തെയും മറ്റുള്ളവരുടെ ഇതിനേക്കാളും മുന്തിച്ചിരുന്നില്ല. മറിച്ച് സാവധാനം കേൾക്കുകയും ചിന്തിക്കുകയും തുലനം ചെയ്യുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആനും അതിൻ്റെ തർജ്ജമയും സംബന്ധിച്ച് നല്ല ആഴത്തിൽ അറിവുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഖുർആൻ വാക്കർത്ഥങ്ങൾ പറഞ്ഞു തരുന്നതോടൊപ്പം പ്രസ്തുത അധ്യാപനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനത്തെപ്പറ്റിയും പറഞ്ഞു തന്നിരുന്നു. വ്യക്തി ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന സ്നേഹവും പ്രകടമായിരുന്നു. അതുപോലെ അള്ളാഹുവിനോടുള്ള കൃതജ്ഞതയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദുആ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബാക്കളുടെയും പക്കൽ ചിലപ്പോൾ ഭക്ഷണത്തിന് ശുഷ്കമായ അവസ്ഥയായിരുന്നു. ഈന്തപ്പഴവും റൊട്ടിയും സിർക്കിയിൽ മുക്കി കഴിക്കുമായിരുന്നു. നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. ആവശ്യക്കാർക്ക് സഹായം ചെയ്യാൻ അദ്ദേഹത്തിന് അതീവ താല്പര്യമായിരുന്നു. 1967 അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാൻ അവസരം ലഭിച്ചു. വഴിയിൽ അദ്ദേഹം ദരിദ്രനായ ഒരാളെ കാണുകയുണ്ടായി.
അയാൾ വായ തുറന്ന് ഒന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ കണ്ണുകൾ സഹായാഭ്യർത്ഥനയും വിശപ്പും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പിതാവ് കയ്യിലുണ്ടായിരുന്ന പൈസ അയാൾക്ക് നൽകി. അയാൾ കണ്ണുകൊണ്ട് തന്നെ നന്ദി പ്രകടിപ്പിക്കുകയും അടുത്തുള്ള ഭക്ഷണശാലയിൽ കയറുകയും ചെയ്തു. കുറച്ചു വർഷം മുമ്പ് അദ്ദേഹം 3 കാർപ്പെറ്റുകൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ഇത് വളരെ വിലപ്പെടുപ്പുള്ളതാണല്ലോ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഉപ്പ പറഞ്ഞു, ഇത് വിൽക്കുന്ന സ്ത്രീക്ക് ഇത് മാത്രമാണ് വരുമാനം. ഞാൻ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എപ്പോഴും മറ്റുള്ളവരുടെ നിറവുകളെയാണ് നോക്കിയിരുന്നത്, കുറവുകളെ ശ്രദ്ധിച്ചിരുന്നില്ല. പ്രയാസങ്ങളിൽ ഒരിക്കലും പരിഭ്രമിക്കരുതെന്നും എപ്പോഴും എല്ലാ കാര്യവും അള്ളാഹുവിനോട് ചോദിക്കണമെന്നും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടണമെന്നും മക്കളെ ഉപദേശിക്കുമായിരുന്നു. ഈ ഉപദേശം ഞങ്ങൾക്ക് കൂടെ കൂടെ നൽകുമായിരുന്നു. ഡോക്ടർ നസീം റഹ്മത്തുള്ള സാഹിബ് അദ്ദേഹത്തെ പറ്റി എഴുതുന്നു, ഞാൻ 1989 മുതൽ ഡോക്ടർ എഹ്സാനുള്ള ജഫർ സാഹിബിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. അദ്ദേഹം വളരെ നന്മയുള്ള മുത്തക്കിയായ മനുഷ്യനായിരുന്നു. ഖിലാഫത്തിനോട് വളരെ ഗഹനമായ അഗേതവുമായ സ്നേഹമായിരുന്നു. ഡോക്ടർ മുബശ്ശർ മുംതാബ് സാഹിബ് അമേരിക്ക പറയുന്നു, അദ്ദേഹം ആമില അംഗങ്ങൾക്ക് വളരെ സൗമ്യഭാവത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് നിരാകരിക്കുന്നതിന് തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നിരുന്നു. ഒരിക്കലും തന്നെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുമായിരുന്നില്ല. ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പരുഷമായി പറഞ്ഞിരുന്നില്ല. പറയുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. മിർസ എഹ്സാൻ എഴുതുന്നു, എനിക്ക് എഹ്സാനുള്ള ജഫർ സാഹിബിനോടൊപ്പം നീണ്ടകാലം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അമീർ എന്ന നിലയ്ക്ക് അഹമ്മദികളെ ഖിലാഫത്തുമായും ജമാഅത്തുമായും ശക്തമായി ബന്ധിപ്പിച്ചു നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ലളിത സ്വഭാവിയും സഹാനുഭൂതിയുള്ള ആളും രഞ്ജിപ്പിന് ശ്രമിക്കുന്ന വ്യക്തിയും സാധുക്കളോട് സഹതാപമുള്ള ആളും പ്രകടനപരിധിയില്ലാത്ത പിശുക്കും അത്യാർത്ഥിയും ഒട്ടുമില്ലാത്ത വ്യക്തിയുമായിരുന്നു. തൻ്റെ ഖജനാവ് ജമാഅത്തിനും ദരിദ്രർക്കുമായി തുറന്നു വെക്കുന്ന ആളുമായിരുന്നു. വിശുദ്ധ ഖുർആൻ തഫ്സീറിലും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ ഗ്രന്ഥപാരായണത്തിലും ഒഴുകിയിരുന്നു. അഹങ്കാരം, സ്വാർത്ഥത എന്നിവയിൽ നിന്ന് തികച്ചു മുക്തനായിരുന്നു. കാലത്തിൻ്റെ ഖലീഫയുടെ അല്പമാത്രമായ നീരസത്തിലും അസ്വസ്ഥഭരിതനാകുമായിരുന്നു. ഇത് ഞാൻ സ്വയവും അറിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെറുതായി അദ്ദേഹത്തെപ്പറ്റി ഞാൻ എഴുതിയാൽ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് ഉടൻ തന്നെ മാപ്പപേക്ഷിക്കുകയും അവസ്ഥകളെ അതിനനുസൃതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പുസ്തകങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ലൈബ്രറിയിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനോട് സ്നേഹവും അനുരക്തിയും ഉണ്ടായിരുന്നു. ഏത് സദസ്സാണെങ്കിലും ചടങ്ങാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ ലാളിത്യം കൊണ്ട് ആരെയും ആകർഷിക്കുമായിരുന്നു. അമീർ എന്ന നിലയ്ക്ക് ഒരു പ്രോട്ടോക്കോളുമില്ലായിരുന്നു. വളരെ ലളിത സ്വഭാവിയായിരുന്നു. സഹീർ ബാജ്വ സാഹിബ് എഴുതുന്നു, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഡോക്ടർ സാഹിബ് നിശബ്ദനായി മസ്ജിദിൽ വന്ന് ആരുമില്ലെന്ന് കണ്ടാൽ മസ്ജിദും ബാത്റൂമും വൃത്തിയാക്കുമായിരുന്നു. അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നു. വളരെ വിനയാന്വിതനായിരുന്നു. ഡോക്ടർ സാഹിബിൻ്റെ അള്ളാഹുവിനോടുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ പറ്റിയുള്ള തിരിച്ചറിവും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോടുള്ള സ്നേഹവും ഖലീഫമാരോടുള്ള വിശ്വാസവും അനുപമമായിരുന്നു. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനോടുണ്ടായിരുന്ന സ്നേഹം വിവരണാതീതമാണ്. കാറിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴെല്ലാം വിശുദ്ധ ഖുർആന്റെ സീഡ് വയ്ക്കുമായിരുന്നു. വീട്ടിലെപ്പോഴും MTA വെച്ചിരുന്നു. ബൈത്തുർ റഹ്മാൻ മസ്ജിദിലേക്ക് വരുമ്പോഴെല്ലാം MTA അല്ലെങ്കിൽ തിലാവത്ത് വയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലായിടത്തും ഖുർആനും തഫ്സീറുകളും ഉണ്ടായിരുന്നു. ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം വീട്ടിലെ എല്ലാ റൂമിലുമുള്ള അലമാരികളിലും ഉണ്ടായിരുന്നു. വെറുതെ വെക്കുകയല്ല, അത് പാരായണവും ചെയ്തിരുന്നു. ഡോക്ടർ സാഹിബിൻ്റെ ഉമ്മയുടെ ആഗ്രഹം, അദ്ദേഹം റബുവിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിനെയും ഹസ്രത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജിയെയും അടുത്തു പോയി ദുആ അപേക്ഷിക്കണം എന്നതായിരുന്നു. ഡോക്ടർ സാഹിബ് പറയുന്നു, ഞാനതിന് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിജയത്തിലും ദർഭീയത്തിലും ഈ മഹാത്മാക്കളുടെ വലിയൊരു പങ്കുണ്ട്. അദ്ദേഹം എല്ലാവരോടും സ്നേഹമുള്ള ആളായിരുന്നുവെങ്കിലും ദരിദ്രരായ അഹമ്മദികളോട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന സ്നേഹം വർണ്ണനാതീതമാണ്.
അദ്ദേഹത്തിന് ആരെപ്പറ്റിയും മോശമായി ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സുഖകരമായ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വരാൻ തയ്യാറാകാത്തവരെ പറ്റി ഡോക്ടർ സാഹിബിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ അഹമ്മദികളും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ശരിയായ സ്ഥാനം മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തിന് ഉത്കടമായ ആഗ്രഹമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അത് പരത്തുകയും ചെയ്യണമെന്നതും അദ്ദേഹത്തിൻ്റെ അതിയായ അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പുതിയ പുതിയ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും എനിക്കും പലപ്പോഴും അതിനെപ്പറ്റി എഴുതുകയും ചെയ്തിരുന്നു. മസ്ജിദുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് അതീവ ശ്രദ്ധയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിരവധി മസ്ജിദുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ദുആയിലും വലിയ വിശ്വാസമായിരുന്നു. ഒരിക്കൽ ആരോ ആമല മീറ്റിംഗിൽ ദുആയുടെ മഹാത്മ്യം കുറയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പറയുന്നു, അന്ന് ആമലയിൽ ദേഷ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തെ മറ്റൊരിക്കലും കണ്ടിട്ടില്ല. വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് മസ്ജിദ് ഉണ്ടാക്കാനുള്ള താല്പര്യമായിരുന്നു. എല്ലാവരുടെ അഭിപ്രായവും മാനിച്ചിരുന്നു. പക്ഷേ മസ്ജിദ് ഉണ്ടാക്കേണ്ട എന്ന് പറയുന്നവരുടെ വർത്തമാനം വളരെ മോശമായി കഴിച്ചിരുന്നു. ആരോഗ്യമുള്ള കാലം അത്രയും മസ്ജിദ് ബൈത്തുൽ നസറിൻ്റെയും ലംഗർ ഖാനയുടെയും ശുചീകരണം സ്വന്തമായി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും സാമ്പത്തിക ത്യാഗത്തിൽ വളരെ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കൻ അമീർ മിർസ മഗ്ഫൂർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അള്ളാഹു അദ്ദേഹത്തിന് ആദ്യം നീണ്ടകാലം നായിബ് അമീറായും പിന്നെ അമേരിക്കൻ അമീർ എന്ന നിലയ്ക്കും സേവനത്തിന് സൗഭാഗ്യം നൽകിയിരുന്നു. എൻ്റെ പര്യടനവേളകളിൽ അദ്ദേഹമായിരുന്നു അമീർ. ഞാൻ 3 പര്യടനങ്ങൾ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്. വളരെ നല്ല നിലയിൽ അദ്ദേഹം പ്രസ്തുത പര്യടനങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പറയുന്നു, രോഗോധരനായതുകൊണ്ട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ സഞ്ചാരം പരിമിതമായിരുന്നു. പക്ഷേ ഇമാറത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ നിറവേറ്റിക്കൊണ്ടിരുന്നു. അദ്ദേഹം സംസാരത്തിൽ അധികവും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ ഉദ്ധരിക്കുമായിരുന്നു. സംസാരിക്കുമ്പോൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ ഉദ്ധരിച്ച് സംസാരിക്കുകയും ഗ്രന്ഥങ്ങളുടെ റഫറൻസ് നൽകുകയും ചെയ്തിരുന്നു. ഹുസൂർ അലി ഇസ്ലാമുമായി ഒരു പ്രത്യേക ബന്ധം പ്രകടമായിരുന്നു. ഖിലാഫത്തിനോട് വളരെ ഗഹനവും അനുസരണവുമുള്ള ബന്ധമായിരുന്നു. ഇപ്പോഴത്തെ അമേരിക്കൻ അമീർ സാഹിബ് എനിക്ക് എഴുതുന്നു, താങ്കളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഉടൻ തന്നെ അഹമ്മദികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനുള്ള അനുസരണം അനുപമമായിരുന്നു. തൻ്റെ അഭിപ്രായങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അള്ളാഹു താൻ തന്നെ സംരക്ഷണം നൽകുമാറാകട്ടെ. അവർക്ക് അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തോഫിക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر